അവന് സംശയം ഇങ്ങനെയൊക്കെ ഉണ്ടോ, എനിക്കൊരു ശക്തി കിട്ടോ എന്നൊക്കെ അവൻ പറയുന്നതൊക്കെ നോക്കിയപ്പോൾ ശരിയാണ്, മരമൊക്കെ കടപുഴകി വീഴുക, മലയിൽ നിന്ന് പിടിച്ചു കുലിക്കപ്പോൾ അതെല്ലാം മറിഞ്ഞു വീഴുക, അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ. ഇതെല്ലാം കുട്ടികൾ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഭയങ്കര അന്ന് വെറുതെ ഇതായിട്ടുള്ള സാധനം പോയിക്കൊണ്ടിരിക്കും, ഇത് ഇടിച്ച് ആനയൊക്കെ ഇടിച്ച് തെറിപ്പിക്കുന്ന കുട്ടികൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതെങ്ങനെയാണ് കോപ്പി കൂടിയത് ശരിക്കും അവിടെ? ഇല്ല, പെട്ടെന്നാണ് നിർത്തുക, നമുക്കിനി വേണ്ട ബാലങ്ങളും നിർത്തുക, അങ്ങനൊരു വല്ലാത്തൊരു വർഷമായിപ്പോയി അത് സമയത്ത്. ഇപ്പോൾ ഇങ്ങനെ തുടങ്ങുന്ന പറയുമ്പോൾ നമുക്കൊരു സന്തോഷമുണ്ട്, പുതിയതായിട്ട് ഒരു കക്ഷിയിൽ വന്നിട്ടുണ്ട് അവർ, ഇങ്ങനെ തുടങ്ങുകയാണ്. അവിടെ മംഗളം പ്രസിലൊരു സൂപ്രണ്ടുണ്ടായിരുന്നു, അദ്ദേഹത്തിന് ഇത് ഭയങ്കര വായന ഭയങ്കര ഇതാണ്. ഈ ഓരോ പ്രാവശ്യം ലക്കം അയച്ച് കഴിയുമ്പോൾ അടുത്ത് എന്താണെന്നറിയാൻ വേണ്ടി ഞാൻ ഈ സ്കെച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വരും, ഇത് എടുത്ത് വെച്ച് വായിക്കാനായിട്ട് തുടങ്ങും. എനിക്കെന്തോ അസുഖം വന്നപ്പോൾ ഒരു പ്രാവശ്യം ഇല്ല, ഇറങ്ങിയില്ല, ഡിങ്ങനില്ലാതെന്ന് ബാലങ്ങൾ ഇറങ്ങി. അപ്പോൾ അടുത്ത പ്രാവശ്യം ഡിങ്ങനില്ലെങ്കിൽ കോപ്പി ഉത്തരം വേണ്ട എന്നും പറഞ്ഞ് പോയെന്ന് ഏജന്റുമാരുണ്ട് അവിടെ, അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. കല്യാണ സമയത്ത് കാസർഗോഡായിരുന്നു, അപ്പം കാസർഗോഡ് കന്നഡ ഡിങ്ക വളരെ ഫേമ ആയിട്ടുള്ള ഒരു കഥാപാത്രമായിരുന്നു, അതിൻ്റെ പേരിൽ കുറേയൊക്കെ ആ കാസർഗോഡ് ഒരു 6-7 വർഷം ഷൈൻ ചെയ്തു. നമസ്കാരം. 90-കളിലൊക്കെ ജനിച്ചവർക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത കുറച്ച് കഥകളുണ്ടായിരുന്നു. അത് ബാലരമയിലാണെങ്കിലും ബാലമംഗളം, പൂമ്പാറ്റ, അതുപോലെ ബാലഭൂമി, അങ്ങനെയുള്ള മാസികകളിലൊക്കെ മറക്കാൻ പറ്റാത്ത നിരവധി ചിത്രകഥകളുണ്ടായിരുന്നു. അത്തരത്തിൽ ഏറ്റവും കൂടുതൽ ഹിറ്റായ ഒരു ചിത്രകഥയായിരുന്നു ഡിങ്കൻ. ബാലമംഗളത്തിലായിരുന്നു ഡിങ്കൻ എന്ന കഥാപാത്രം ഉണ്ടായിരുന്നത്. ഒരു കുഞ്ഞെലിക്ക് അന്യഗ്രഹ ജീവികളുടെ ചില പരീക്ഷണങ്ങൾ കൊണ്ട് അമാനുഷികമായ ശക്തി കിട്ടുന്നു. തുടർന്ന് അവൻ പങ്കിലക്കാട് എന്ന കാട്ടിലെ മൃഗങ്ങൾക്കുമൊക്കെ ഒരുപാട് സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നു. അവർക്ക് അപകടത്തിൽപ്പെടുന്ന സാഹചര്യത്തിൽ അവൻ ഓടിയെത്തുന്നു. അങ്ങനെ ചിത്രകഥകളിൽ കൂടി കുട്ടികൾക്ക് ഏറെ പ്രിയങ്കരനായി മാറി ഡിങ്കൻ എന്ന കഥാപാത്രം. അതുപോലെ തന്നെയാണ് ശക്തിമരുന്ന്. നമ്പോലൻ എന്ന കൊച്ചുകുട്ടി ഒരു മരുന്ന് കഴിച്ച് അവന് ഒരുപാട് ശക്തി കിട്ടുന്നതുമൊക്കെയുള്ള ആ ചിത്രകഥയും സൂപ്പർ ഹിറ്റായിരുന്നു. ബാലമംഗളത്തിലായിരുന്നു ഈ രണ്ട് ചിത്രകഥകളും ഉണ്ടായിരുന്നത്. ഈ ചിത്രകഥകളിലെ ചിത്രങ്ങൾക്കൊക്കെ ജീവൻ വരുന്ന രീതിയിൽ വരച്ചത് ബേബി എന്ന ചേട്ടനാണ് ആ ചിത്രകാരൻ. എന്തായാലും അദ്ദേഹത്തോട് നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ ചോദിക്കാം. നമസ്കാരം ബേബി ചേട്ടാ. നമസ്കാരം ബേബി ചേട്ടനെ നമുക്ക് കണ്ടിട്ടില്ല അദ്ദേഹത്തെ നമ്മൾ അധികം ആരും, കാരണം അദ്ദേഹത്തിൻ്റെ പേര് പോലും ഈ അടുത്തിടയ്ക്ക് ചില യൂട്യൂബിലൊക്കെ വന്ന വീഡിയോകളെ തുടർന്നാണ് അറിയുന്നത് ഡിങ്കൻ്റെ ആ ചിത്രത്തിന് പിന്നിലെ യഥാർത്ഥ ചിത്രകാരൻ ഇദ്ദേഹമാണ് എന്ന്. ചേട്ടാ, എങ്ങനെയായിരുന്നു ഡിങ്കൻ എന്ന കഥാപാത്രത്തിൻ്റെ പിറവി, ഏത് വർഷമായിരുന്നു? 1981 ഞാൻ അന്ന് മംഗളത്തിൽ ജോയിൻ ചെയ്ത സമയത്താണ്. അപ്പോൾ ബാലമംഗളമുണ്ട്. ബാലമംഗളം അന്ന് തീരെ കോപ്പിയൊക്കെ തീരെ കുറവായിരുന്നു. അങ്ങനെ വർഗീസ് സാർ, എം സി വർഗീസ്, മംഗളത്തിൻ്റെ സ്ഥാപകൻ, പത്രാധിപര്, എം സി വർഗീസ് സാറിൻ്റെ ആഗ്രഹപ്രകാരമാണ് തുടങ്ങിയത്. അദ്ദേഹം സോമശേഖരനോട് പറഞ്ഞു നമുക്കൊരു ചിത്ര ഇതുപോലെ തുടങ്ങണം, നല്ല കുട്ടികൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന രീതിയിൽ നല്ലൊരു വ്യത്യസ്തമായിട്ടുള്ള, പ്രത്യേകിച്ച് അന്ന് മന്ത്രവാദത്തിനും ഇതൊക്കെ അങ്ങനെയൊക്കെയുള്ള ഇതൊക്കെയാണ് പോയിക്കൊണ്ടിരുന്നത്, മാനുഷികമായ ശക്തികൾ. അപ്പോൾ നല്ലൊരു ഇതാണ്. അപ്പോൾ സോമശേഖരനാണ് അതിൻ്റെ സ്ക്രിപ്റ്റ് തയ്യാറാക്കി വെച്ചിരുന്നു. അപ്പോൾ ഞാൻ ചെയ്തു കഴിഞ്ഞപ്പോൾ എന്നെ കൊണ്ടത് വരപ്പിച്ച് അത് കുട്ടികളെ ഏറ്റവും ഇഷ്ടപ്പെട്ടു, വളരെയധികം കോപ്പി ക്രമേണ കൂടാൻ തുടങ്ങി. അത് വളരെ നമുക്കൊരു സന്തോഷമുള്ള കാര്യമായിരുന്നു. അമാനുഷികമായ ശക്തിയുള്ള ഒരു ഒരു എലി അല്ലേ? എലി ഒരു കുസൃതിയായ ചുണ്ടെലി, സാധാരണ വീട്ടിൽ നടക്കുന്ന അതുപോലെ, സാധാരണ വീടുമായിട്ടുള്ള ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് ഇതിനെ, അതിനും കുടുംബം വീട്ടിൽ അച്ഛനും അമ്മയും എല്ലാവരും ഉണ്ട്, അതുപോലെ തന്നെ വഴകിടുക അതെല്ലാം ഉണ്ട്. അങ്ങനെ പുറത്ത് ഇറങ്ങിയപ്പോഴാണ് ഇങ്ങനെ അന്യഗ്രഹ ജീവികൾ ഒരു പേട വന്ന് വനത്തിൽ ഇറങ്ങുകയും അത് ഇവരെ കണ്ടെത്തി അവന് ചില പരീക്ഷണം പിടിച്ചുകൊണ്ട് പേടത്തിലാക്കി കുറേ പരീക്ഷണങ്ങളൊക്കെ നടത്തി ഒരു അപാര ശക്തി കിട്ടി. അപ്പോൾ അവന് സംശയം ഇങ്ങനെയൊക്കെ ഉണ്ടോ, എനിക്കൊരു ശക്തി കിട്ടുമോ എന്നൊക്കെ അവൻ പറയുന്നതൊക്കെ നോക്കിയപ്പോൾ ശരിയാണ്, മരമൊക്കെ കടപുഴകി വീഴുക, പർവ്വതം ഒന്ന് മലയിൽ നിന്ന് പിടിച്ച് കുലിക്കപ്പോൾ അതെല്ലാം മറിഞ്ഞു വീഴുക, അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ. ഇതെല്ലാം കുട്ടികൾ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഭയങ്കര അന്ന് വെറുതെ ഇതായിട്ടുള്ള സാധനം പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇത് ഇടിച്ച് ആനയൊക്കെ ഇടിച്ച് തെറിപ്പിക്കുക എന്ന് പറഞ്ഞാൽ കുട്ടികൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതെങ്ങനെയാണ് കോപ്പി കൂടിയത് ശരിക്കും അവിടെ? പിന്നെ അങ്ങനെ ഓരോരോ കഥാപാത്രങ്ങൾ വരുമ്പോഴും അത് വളരെ ഇതായിട്ടാണ് ഉള്ളത്. കേരകൻ എന്നൊരു കഥാപാത്രം വന്നു, അതൊക്കെ നല്ല ഇതായിട്ട് പോയി. ഡിങ്കനെ വരയ്ക്കുന്ന സമയത്ത് ഈ ഡിങ്കൻ എത്ര തവണ ചേട്ടൻ ഇപ്പം പേപ്പറിൽ വരച്ച് വലിച്ച് ചുരുട്ടി എടുത്ത് കളഞ്ഞിട്ടുണ്ട്? ഇല്ല, അങ്ങനെ കളയാനുള്ള സമയമില്ല. ഇത് ആദ്യം വീക്കിലി, ആദ്യം മാസികയായിരുന്നു, അത് കഴിഞ്ഞ് അത് ദ്വൈവാരിയാക്കി, പിന്നെ അത് വീക്കിലിയാക്കി. അപ്പോൾ ആഴ്ചതോറും വേണം. അപ്പോൾ മറ്റുള്ള കഥകളുണ്ട്, അതിൻ്റെ ഇല്ലസ്ട്രേഷൻ വേറെ, ഇപ്പോൾ ശക്തി വരുന്നുണ്ട്, അതിൻ്റെ വരയ്ക്കണം, വേറെ ചിത്രകഥകളൊക്കെ ഉണ്ട്, കാട്ടിലെ കിട്ടൻ,
പിന്നെ വേറെ ഏതാ, വീക്കിലിയിൽ ഒരു കാർട്ടൂൺ പരമ്പരയുണ്ട്, കിച്ചു എന്നും പറഞ്ഞ് മംഗളം വീക്കിലിയിലുണ്ടായിരുന്നു, അതുണ്ട്. പിന്നെ അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. അപ്പോൾ ഇതെല്ലാം ആ ടൈം, അപ്പം വരച്ച് കളയാനുള്ള സമയമില്ല, അത് നോക്കി ആ സ്ക്രിപ്റ്റ് നോക്കി അങ്ങ് വരയ്ക്കുക, ഒറ്റ വരയിൽ തന്നെ പെർഫെക്ഷൻ തന്നെ വരച്ച് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് ഇത്ര കുറേ പേജ് ഉണ്ടാവും, അതെല്ലാം വരച്ച് കൊടുക്കണം. പിന്നെ അഡീഷണൽ ആയിട്ട് വേറെ ഇപ്പോൾ ഓണമൊക്കെ വരികയാണെങ്കിൽ പ്രത്യേകം ഒരു സപ്ലിമെൻ്റ് ഇറക്കും, അത് ഡിങ്കിൻ്റെ ഡിങ്കിൻ്റെ. അപ്പോൾ അതൊക്കെ വരയ്ക്കണം. ഞാൻ ചോദിച്ചതല്ല, ആദ്യമായിട്ട് ഡിങ്കിനെ വരയ്ക്കുമല്ലോ, അപ്പോൾ ആദ്യമായിട്ട് ചേട്ടൻ അതിൽ സ്ക്രിപ്റ്റ് കിട്ടുന്നു, ആ സ്ക്രിപ്റ്റ് വായിച്ചു നോക്കുന്നു, അപ്പം ഭാവനയിൽ കുറച്ച് കാര്യങ്ങൾ വരുന്നു. ആ സമയത്ത് അല്ല, തുടക്കത്തിൽ ചേട്ടൻ വരയ്ക്കാനായിട്ട് ബുദ്ധിമുട്ടിയിരുന്നു? ഇല്ല, അങ്ങനെ ഇല്ല, നമ്മൾ ഇത് ആ രീതിയിൽ അങ്ങ് സ്ക്രിപ്റ്റ് അനുസരിച്ച് വരയ്ക്കുക എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വരച്ച് പിന്നെ അത് പിന്നെ നമ്മുടെ മനോധർമ്മം അനുസരിച്ചൊക്കെ ചെയ്യുമ്പോൾ തന്നെ ഓക്കെ വരെ വരെ അതാവും, അത് കുഴപ്പമില്ലായിരുന്നു. അപ്പോൾ പിന്നെ ആ ഡിങ്കൻ കഴിഞ്ഞു, പിന്നെ വരുന്ന ശക്തി മരുന്നാണോ? പിന്നെ അതോ അല്ല, ഡിങ്കിൻ്റെ എങ്ങനെയും കുറച്ച് എന്തെങ്കിലും ഒരു ഇതുണ്ടായി കഴിഞ്ഞാൽ അതിനെ പിടിച്ചു നിർത്താൻ വേണ്ടി ശക്തി മരുന്ന് കൂടി വേണം എന്നുള്ള രീതിയിൽ വന്ന് അങ്ങനെ ശക്തി മരുന്ന് തുടങ്ങിയത്. അതും കുട്ടികൾ രണ്ടും ഇഷ്ടപ്പെടുന്ന കുട്ടികളായി, രണ്ടും വ്യത്യസ്തത ഇതാണ്. ഒരു വൈദ്യര് ശക്തി മരുന്നിൻ്റെ കഥ എന്ന് വെച്ചാൽ, ഒരു വൈദ്യരുടെ സഹായിയാണ് ഈ കൊച്ചു വരുന്ന നമ്പോൽ എന്ന് പറഞ്ഞൊരു പയ്യൻ. അവന് ഈ മരുന്ന് ഇതെല്ലാം മരുന്നൊക്കെ കൂട്ടാനായിട്ട് വൈദ്യർ പറഞ്ഞു കൊടുത്തിട്ട് പോവുക. ഇവന് ഈ മരുന്നൊക്കെ എടുത്ത് കൂട്ടിയിട്ട് ചെയ്യുമ്പോൾ മരുന്ന് മാറിപ്പോയി. വൈദ്യർ വന്നപ്പോൾ ഇതാകെ ഇതായിട്ടിരിക്കുകയാണ്. വൈദ്യർക്ക് ദേഷ്യം വന്ന് ഇവനെ പിടിച്ച ആ മരുന്ന് കുറേ അവൻ്റെ വായി കൊഴിച്ചു കൊടുക്കുക. എന്നിട്ട് അവനൊരു തൂണെ പിടിച്ച് കെട്ടി, തൂണെ പിടിച്ച് കെട്ടി കുറേ കഴിഞ്ഞപ്പോൾ അവൻ എന്തോ ഒരു ശക്തിയൊക്കെ തന്നു. അവൻ ഈ വലിച്ചൊക്കെ പീത്തു എല്ലാം പൊട്ടിപ്പോവാണ്, ഈ ചങ്ങല വഴി കയറൊക്കെ കെട്ടിയിട്ട് എല്ലാം പൊട്ടിച്ചോളേ. ഇവന് ഇവന് ഭയങ്കര ശക്തിയായി, ഇവന് ഭയങ്കര ശക്തി. ഇപ്പം പിന്നെ ഈ അവിടുത്തെ രാജഭരണം, ആ രാജാവിൻ്റെ ആക്രമിക്കാൻ വരുന്ന വരെ സൈന്യത്തിന് ഈ കൊച്ചുവിൻ്റെ കൊണ്ടുപോയി അടിച്ചേൽപ്പിക്കുക, ആ വൈദ്യരുണ്ടാക്കുന്ന ഇതിന് വേണ്ടിയിട്ടുള്ള മരുന്നുണ്ടാക്കുക, അത് അവിടുത്തെ സൈന്യത്തിന് കുറച്ച് ഓരോ സ്പൂൺ കൊടുത്ത് അവർക്ക് ഭയങ്കര ശക്തി, അടിച്ച് തീർപ്പിക്കുക എല്ലാം. അങ്ങനെ രാജ്യം അങ്ങനെ ഈ വൈദ്യരെയും നമ്പലിനും തട്ടിക്കൊണ്ടുപോകാനും അങ്ങനെയൊക്കെയുള്ള ശ്രമങ്ങൾ നടത്തുന്ന ഓരോരോ കഥകളായിട്ട് രസകരമായിട്ട് കുട്ടികൾ ഏറ്റവും ഇഷ്ടപ്പെട്ട ഇതായിട്ടാ. ഈ വരയ്ക്കുന്ന സമയത്ത് ചേട്ടന് ചിരി വന്നിട്ടുണ്ടോ മനസ്സിൽ? നല്ല സ്ക്രിപ്റ്റും നല്ല സോമശേഖരൻ വളരെ ഇതായിട്ട് പെട്ടെന്ന് തന്നെ സ്ക്രിപ്റ്റും ഒക്കെ എഴുതും. ഒരു അധികം സമയം വേണ്ട, ഒരു അഞ്ച് മിനിറ്റൊക്കെ മതി നല്ല ഒരു സ്ക്രിപ്റ്റൊക്കെ എഴുതാൻ. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരെയും മനസ്സ് ഒരുപോലെയൊക്കെ വന്ന് അത് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു. എല്ലാവർക്കും ഇഷ്ടമായി അത്. സോമശേഖരനായിട്ട് എഴുതിയ കഥകളെല്ലാം നല്ല ഇതായി ശക്തി. ഇത് കാട്ടിലെ കിട്ടുന്നു പറഞ്ഞോളണം, ചഞ്ചു എന്നും പറഞ്ഞൊരു കൊക്കിൻ്റെ കഥ, അത് ഇതുപോലെ നാല് പേ തീരുന്ന കഥകളാണ്. അതുപോലെ തന്നെ പിന്നെ ബാലമംഗലം ചിത്രകഥ, ബാലമംഗലം ചിത്രകഥ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു പബ്ലിക്കേഷൻ തുടങ്ങിയായിരുന്നു. അതും ഈ പറഞ്ഞ പോലെ തന്നെ ഒരു 10-50,000 പിന്നെ 100,000 കോപ്പിയൊക്കെ വന്ന്. അതും നല്ല ഓരോ അതും രസകരമായിട്ടുള്ള ശാപ്പാട്ട് രാമൻ എന്ന് പറഞ്ഞൊരു കഥ ആദ്യം ഇറങ്ങുന്നത്. എത്ര കഴിച്ചാലും ഭയങ്കര കഴിക്കുന്നത് അങ്ങനെയൊക്കെ ഉള്ളൊരു കഥ. അതുപോലെ പിള്ളേർ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള കഥകളാണ് അന്ന് വന്നിട്ടുണ്ട്. അങ്ങനെ നല്ല ഇതായിട്ടൊക്കെ പോയി. 1981 ആദ്യമായിട്ട് ഡിങ്കനെ വരയ്ക്കുന്നത്. അതെ അതെ, അത് തുടങ്ങുന്നത് അങ്ങനെയാണ്. അവസാനം വരച്ചത് ഏത് വർഷമാണ്? അവസാനം വരച്ചത് 2012 വരയ്ക്കാം. വരച്ച് ബാലമംഗലത്തിന് വേണ്ടി വരയ്ക്കുന്നത് അത്, ആ കഥ അവിടെ തീരുമായിരുന്നു. ഇതാണ് ഇതാണ് അതിൻ്റെ. അപ്പൊ ഇത് വരയ്ക്കുന്ന സമയത്ത് ചേട്ടനോട് പറഞ്ഞിരുന്നോ ഇത് അവസാനത്തെ കഥയാണ്? ഇല്ല ഇല്ല ഇല്ല, പെട്ടെന്നാ നിർത്തുക, നമുക്ക് ഇനി വേണ്ട ബാലമംഗലം നിർത്തുക. അങ്ങനൊരു വല്ലാത്തൊരു വർഷമായി പോയി അത് സമയത്ത്. ചിത്രകാരൻ എന്ന നിലയില് ഈ കഥാപാത്രങ്ങൾക്കൊപ്പം ജീവിക്കുകയല്ലായിരുന്നു? ആ രസമായിരുന്നു, ജോലി ചെയ്യുന്ന നമുക്ക് സമയം ഇതായില്ല, നല്ല ആസ്വദിച്ച് തന്നെ ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഇത്രയും ചെയ്യാനും പറ്റുന്നത്. അപ്പം ഈ അവളോടൊപ്പം ജീവിച്ചു പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ നിർത്തുകയാണെന്ന് പറഞ്ഞപ്പോൾ ഉണ്ടായ വിഷമം? തീർച്ചയായിട്ടും വിഷമം ഉണ്ടാവും, തീർച്ചയായിട്ടും വിഷമം. ഇപ്പോൾ ഡിങ്ങൻ തുടങ്ങുക എന്ന് പറയുമ്പോൾ നമുക്കൊരു സന്തോഷമുണ്ട്. പുതിയതായിട്ട് ഒരു കക്ഷികൾ വന്നിട്ടുണ്ട്, അവർ ഡിങ്ങൻ ആയിട്ട് തുടങ്ങുകയാണ്, അങ്ങനെ സന്തോഷമുണ്ട്. എത്ര സമയം ഈ ചിത്ര കഥകൾക്ക് വേണ്ടിയിട്ട് വരയ്ക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിരുന്നു? അല്ല, ഫുൾ ടൈം തന്നെയല്ലേ, നമ്മുടെ ജോലി തന്നെ അതാണ്. രാവിലെ പോയി കഴിഞ്ഞാൽ ഇത് തന്നെ സ്ക്രിപ്റ്റ്, ചെറിയ ചെറിയ കുട്ടികൾക്കുള്ള കഥകൾ അതെല്ലാം വരയ്ക്കുക തന്നെ ജോലി. എങ്ങനെ, കമ്പ്യൂട്ടറിലായിരുന്നു അതോ ക്യാൻവാസിലായിരുന്നു? അല്ല, വര പേപ്പറിൽ വരച്ചിട്ട് അത് കളർ കമ്പ്യൂട്ടറിൽ കളർ ചെയ്താണ് കൊടുക്കുന്നത്. ഇപ്പം ഡിങ്കൻ അന്ന് അവസാനിച്ചു, ഇപ്പം വീണ്ടും ഇനി തുടങ്ങാൻ പോവുകയാണല്ലേ? അതെ അതെ, ഇനി വീണ്ടും തുടങ്ങും, താമസിക്കാതെ തന്നെ തുടങ്ങും, അതിൻ്റെ പണിപ്പുതലാണോ? അതെ അതെ അതെ. ചേട്ടന് ഈ വരയിലേക്ക് വന്നത് എങ്ങനെയാണ്? വരയ്ക്ക് ഇതൊരു ആർട്ടിസ്റ്റായ എനിക്കൊരു പത്രസ്ഥാപനത്തിലെ ജോലി ചെയ്യണമെന്നുള്ള വലിയ ആഗ്രഹമായിരുന്നു. എനിക്ക് സ്കൂളിൽ ജോലി കിട്ടിയായിരുന്നു, ഡ്രോയിങ് ടീച്ചറായിട്ട് കിട്ടിയായിരുന്നു, കുമ്പളം PSVMS ഹൈസ്കൂളിലെ. അത് കഴിഞ്ഞപ്പോഴേ അത് അത് വേണ്ടെന്ന് വെച്ചിട്ടാണ് ഇങ്ങോട്ട് പോകുന്നത്. മംഗളത്തിൽ ജോയിൻ ചെയ്ത് മാമാങ്കത്തിലാണ് ആദ്യം ഇരിക്കുന്നത്. മാമാങ്കത്തിൽ ഇരിക്കുമ്പോൾ തന്നെ മംഗളത്തിലായിട്ട് അവരൊക്കെ ആയിട്ട് നല്ല ബന്ധമുണ്ട്. അങ്ങനെ മംഗളത്തിലേക്ക് പോയി. അന്ന് സഖീവ് അരികയിലുണ്ടായിരുന്നു, പൗരധ്വനിയിലുണ്ടായിരുന്നു, മനോരമ വീക്കിലാണ് ആദ്യം ഉറുബ് സാർ ഉണ്ടായിരുന്നപ്പോഴാണ് ഒരു തോമസ് പലയുടെ ഒരു ഹാസ്യകഥയ്ക്ക് വേണ്ടിയിട്ടാണ് വരച്ചത് ആദ്യം. പിന്നെ ആ സമയത്തുള്ള വാർഷിക പേപ്പർ, മനോരമ വാർഷിക പേപ്പറിനകത്ത് അന്ന് മണർകാട് മാത്യുവാണ് അതിൻ്റെ എഡിറ്റർ. അതിനകത്ത് വാർഷിക ഓണം വാർഷിക പതിപ്പുണ്ടല്ലോ, അതിനകത്ത് വരയ്ക്കുമായിരുന്നു.
പിന്നെ ഇവിടെ കുമ്പളാമ്പിക സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ ഈ പറഞ്ഞ മംഗളത്തിലേക്ക് പോയി. വര ആദ്യം പഠിപ്പിക്കുന്നത് ആരാണ്? അതിൽ എന്തെങ്കിലും ഡിപ്ലോമ ഒക്കെ ഉണ്ടോ? ആ ഡിപ്ലോമ ഉണ്ട്. വാര്യ സാർക്ക് ചേർത്തിലെ ആർട്ടിസ്റ്റ് വാര്യ സാറിൻ്റെ സ്റ്റുഡൻ്റാണ് ഞാൻ. ആദ്യകാലങ്ങളിൽ അവിടെ സാറിൻ്റെ അടുത്താണ് പഠിച്ചതല്ല. സാർ വലിയൊരു ആർട്ടിസ്റ്റാണ്. സാർ മരിച്ചുപോയി. ഈ വരയോട് ഇഷ്ടം തോന്നി തുടങ്ങിയത് എന്നാണ്? ആദ്യമല്ല വരയോട് ഇഷ്ടമാണ്. അച്ഛനൊക്കെ വരയ്ക്കും, അച്ഛൻ ചേച്ചിയൊക്കെ വരയ്ക്കുമായിരുന്നു. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ വലിയ താല്പര്യം, എനിക്ക് അതുപോലെ വരയ്ക്കാൻ പറ്റിയെന്നല്ലോ എന്നൊക്കെ ആഗ്രഹമാണ്. അങ്ങനെയാണ് വരയ്ക്കാൻ തുടങ്ങിയത്. അച്ഛൻ്റെ ഇത്രയും മാസികകളിലൊക്കെ വരച്ചു, മറക്കാനാവാത്ത അനുഭവങ്ങൾ എന്തൊക്കെയുണ്ട്? മറക്കാനാത്ത ഇപ്പോൾ ഈ ഡിങ്കിൻ്റെ ഒക്കെ വരയ്ക്കുമ്പോൾ ഈ ഡിങ്കിൻ്റെ ഓരോ ഇപ്പോൾ കേരകൻ എന്ന് പറഞ്ഞ കഥാപാത്രം, ഇതാണ് കേരകൻ. ഈ കേരകൻ വരുമ്പോൾ ഭയങ്കര ഡിങ്കിനേക്കാളും ഭയങ്കര ശക്തനായിട്ടാണ് വരുന്നത്. അപ്പോൾ എല്ലാവരും ഇപ്പോൾ ഞങ്ങളുടെ അവിടുത്തെ ഒരു പ്രസിൽ, അവിടെ മംഗളം പ്രസിലൊരു സൂപ്രണ്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഇത് ഭയങ്കര വായന ഭയങ്കര ഇതാണ്. ഈ ഓരോ പ്രാവശ്യവും ലക്കം അയച്ച് കഴിയുമ്പോൾ അടുത്ത് എന്താണെന്ന് അറിയാൻ വേണ്ടി ഞാൻ ഈ സ്കെച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വരും, ഇത് എടുത്ത് വെച്ച് വായിക്കാനായിട്ട് തുടങ്ങും. ഇത് പുള്ളിക്ക് ഭയങ്കര ആഗ്രഹം, ഭയങ്കര ആവേശത്തോടെയാണ് അദ്ദേഹം വായിച്ചത്. വേണു എന്ന് പറഞ്ഞ സൂപ്രണ്ട്, പുണ്ണി സൂപ്രണ്ട്. ഇങ്ങനെ വന്നിച്ചു ആ എന്തോട് വിടും ബാലമംഗളത്തിന് അതെന്തായി കയറുകയെന്തായെന്ന് ചോദിച്ചത് വരുമായിരുന്നു. അതൊക്കെ ഒരു രസമായിട്ടുള്ള ഓർമ്മ. അതിപ്പോൾ തന്നെ ഒരു പ്രാവശ്യം പിന്നെ ഇത് ഡിങ്കൻ എനിക്കെന്തോ അസുഖം വന്നപ്പോൾ ഒരു പ്രാവശ്യം ഇല്ല, ഇറങ്ങിയില്ല ഡിങ്കൻ ഇറക്കിയില്ല, ഡിങ്കനില്ല ബാലമംഗളം ഇറങ്ങി. അപ്പോൾ അടുത്ത പ്രാവശ്യം ഡിങ്ങനില്ലെങ്കിൽ കോപ്പി ഇത്രയും വേണ്ട എന്നും പറഞ്ഞ് പോയെന്ന് ഏജൻ്റുമാരുണ്ട് അവിടെ. അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ ഒരു രസമുള്ള ഓർമ്മയാണ്. അതൊരു രസമാണ്. അതെ, അത് ഇഷ്ടപ്പെടുന്നുള്ള നമുക്കൊരു സന്തോഷമാണ്. അത് അംഗീകാരങ്ങൾ എന്തൊക്കെ കിട്ടിയിട്ടുണ്ട്? അംഗീകാരങ്ങൾ അങ്ങനെ ഇതിപ്പോൾ ഈ ഇവിടെ ഈ പറഞ്ഞ കാവങ്കൽ ദേവസ്ഥത്തിൻ്റെ ഡിങ്കൻ്റെ സൃഷ്ടാവതം എന്നും പറഞ്ഞൊരു ഇത് പുരസ്കാരം കിട്ടി. പിന്നെ സ്കൂൾ, ഇവിടെയുള്ള സ്കൂൾ ഇപ്പോൾ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ ഡിങ്കിൻ്റെ ഇപ്പോൾ ഈ ഇത് ചാനലൊക്കെ വരുന്നുണ്ടല്ലോ, അനിമേഷനൊക്കെ വരുന്നത്, അത് കണ്ട് ഇഷ്ടപ്പെടുന്നവരാണ്. കുട്ടികൾക്കൊക്കെ അറിയാം. അപ്പം അങ്ങനെ ഓരോ വിളിച്ച് ഓരോ പുരസ്കാരങ്ങളൊക്കെ തരുന്നുണ്ടെന്നല്ലാതെ തരുന്നില്ല. ഈ ഡിങ്ക മതം എന്ന പേരുള്ള മതം പോലും ഇപ്പം നമ്മുടെ നാട്ടിൽ ഇറങ്ങിയിട്ടുണ്ട്. അതിനെ പറ്റിയിട്ട് എന്താണ് പറയാനുള്ളത്? രസമായിട്ടുള്ള ഒരു തമാശയാണ്, അത്രയേ എനിക്ക് തോന്നുന്നുള്ളു. ഒരു ഇതാണ് ഇങ്ങനെ ശക്തിയിൽ ശക്തൻ, ആപത്തിൽ മിത്രം എന്നൊക്കെ പറയുമ്പോൾ ദൈവത്തിന് തുല്യമാണെന്നുള്ള ഒരു ഇത് വരികയല്ലേ. അങ്ങനെ അത് വെച്ചിട്ട് അവർ കളിയാക്കിക്കൊണ്ടിറക്കിയൊരു ഇതാണെന്ന് മാത്രമേ ഉള്ളൂ. ദൈവം എന്നുള്ള രീതിയിൽ ഇപ്പോൾ ഡിങ്ക ബാഹിമ എന്നൊക്കെ പറഞ്ഞ് ഓരോ യൂട്യൂബിൽ നിന്ന് നോക്കി അറിയാൻ പറ്റും അത്ര നാമജപങ്ങളൊക്കെ ഉണ്ട് കാണിക്കുന്നത്. അതൊക്കെ രസമായിട്ട് ഒരു നമുക്ക് ചേട്ടാ ഒരു പെട്ടെന്ന് ഒരു ഡിങ്കനെ ഒന്ന് വരച്ച് കാണിക്കാൻ പറ്റുമോ? എന്തായാലും പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടാണ് ബേബി ചേട്ടൻ ഒന്ന് എങ്ങനെയാണ് ഡിങ്കനെ വരയ്ക്കുന്നതെന്ന് കാണിച്ചു തന്നത്. വളരെ ഗംഭീരമായിരിക്കുന്നു കേട്ടോ, അടിപൊളി, വളരെ സന്തോഷം. അപ്പം ഈ ഡിങ്കനും ശക്തിമരുന്നിലെ നമ്പോളിനും ഒക്കെ കഴിഞ്ഞിട്ട് ഇനി പുതിയ ഏതെങ്കിലും ക്യാരക്ടറിനെ നമ്മളിപ്പം ക്യാൻവാസിലാക്കാൻ നോക്കുന്നു? ഒന്നും തീരുമാനിച്ചിട്ടില്ല, അന്ന് സോമനായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് വേണം ചെയ്യാൻ. പുതിയപ്പം ഇനിയിപ്പോൾ ഡിജിറ്റൽ കാലമായതുകൊണ്ട് ഡിജിറ്റലായിട്ട് ചെയ്യാനാണോ ഉദ്ദേശിക്കുന്നത്? അതെ 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 അതെ. അപ്പോൾ വീട്ടിലൊക്കെ ആളുകളുടെ ഒക്കെ പിന്തുണ എങ്ങനെയുണ്ട്? എല്ലാവർക്കും ഇഷ്ടമാണ്. അവർ വൈഫിനൊക്കെ താല്പര്യമാണ്, മോനും രണ്ടുപേർക്കും. എൻ്റെ ഇളയാളാണെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ഒരു കോഴ്സാണ് ചെയ്യുന്നത്. പാരമ്പര്യമായിട്ട് ചിത്രകാരന്മാരാണ്. ആ, എല്ലാവർക്കും താല്പര്യമാണ്. അതായത് നമുക്ക് ബേബിച്ചേട്ടൻ്റെ ഭാര്യയെ കൂടി നമുക്കൊന്ന് പരിചയപ്പെടാം. ബേബിച്ചേട്ടൻ്റെ സഹധർമ്മിണി ജയചേച്ചി അധ്യാപികയായിരുന്നു, ഇപ്പോൾ എച്ച് എം ആയിട്ട് റിട്ടയർ ചെയ്തതാണ്. ചേച്ചി, ഈ ചിത്രകാരനുമായിട്ട് ഒത്തുള്ള ജീവിതം എങ്ങനെയുണ്ടായിരുന്നു? ജീവിതം വളരെ സന്തോഷപൂർവ്വം എന്നല്ല, എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട്, വളരെ സന്തോഷപൂർവ്വം നീങ്ങുന്നു. പിന്നെ ഈ വരയും ഇതൊക്കെ തന്നെയാണ് നമ്മുടെയും സന്തോഷം. വളരെ അഭിമാനമുണ്ട് ഓരോരുത്തർ ഇതുപോലെ പരിചയപ്പെടാനും ഒക്കെ വരുമ്പോൾ, അതിൽ വളരെ അഭിമാനമുണ്ട്. വിവാഹം കഴിക്കുമ്പോഴും അറിയാമായിരുന്നോ ചിത്രകാരനായിരുന്നു? ഞാൻ കല്യാണ സമയത്ത് കാസർഗോഡായിരുന്നു. അപ്പം കാസർഗോഡ് കന്നഡ ഡിങ്ക
വളരെ ഫേമായിട്ടുള്ള ഒരു കഥാപാത്രമായിരുന്നു. അതിന്റെ പേരിൽ കുറെയൊക്കെ ആ കാസർഗോഡ് ഒരു 6-7 വർഷം ഷൈൻ ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം. എന്ന് വെച്ചാൽ എല്ലാവരും ഇങ്ങനെ പരിചയപ്പെടുത്തുമ്പം ഡിങ്ക ഒരു ഇതായിട്ട് തന്നെ അവരുടെ ഒരു ഫേമസ് ഫേമായിട്ട് തന്നെയാണ് പറഞ്ഞിരുന്നത്. ബാലമംഗള ഒക്കെ ഒരുപാട് കോപ്പിയുള്ള സമയത്തായിരുന്നു എൻ്റെ കല്യാണം. അവിടെ കന്നഡ മെജോറിറ്റി സ്കൂളായിരുന്നു, കന്നഡ ഏരിയ ആയിരുന്നു. അപ്പോൾ അവർക്കൊക്കെ കുട്ടികൾക്കും എല്ലാവർക്കും ഭയങ്കര താല്പര്യം. അപ്പോൾ എല്ലാവരും പാരൻസും ടീച്ചേഴ്സും എല്ലാവരും പരിചയപ്പെടുത്തുന്ന ആ ഒരു ഈ ഒരു കഥാപാത്രത്തിൻ്റെ പേരിലായിരുന്നു അതുകൊണ്ട് പറഞ്ഞത്. വിവാഹ ജീവിതത്തിൽ ഇപ്പം അദ്ദേഹം ഓഫീസ് മംഗളത്തിൽ പോയി വരയ്ക്കുന്നു, രാത്രി വീട്ടിൽ വന്നാലും അങ്ങനെ വരയുണ്ടായിരുന്നു. അതെ അതെ, ബോട്ടിൽ ഏകദേശം യാത്രയിൽ ഒരു 2 മണിക്കൂറോളം, 2 and 4 ഒരു 4 മണിക്കൂർ യാത്രയിലുണ്ട്. ആ സമയം കഴിഞ്ഞ പിന്നെ ഞാനും കുറേയധികം സമയം എൻ്റെ ടീച്ചിങ് നോട്ട് തയ്യാറാക്കാനും അങ്ങനെയൊക്കെ ആയിട്ട് കൂടെ ഇരിക്കും. ചിലപ്പം നല്ല ആർട്ടുകൾ ഏതെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വരച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വായിച്ച് കേൾപ്പിക്കും. അങ്ങനെയൊക്കെ കഴിഞ്ഞുകൊണ്ട് ഇപ്പം പിന്നെ പാട്ടിൻ്റെ ലോകത്താണ്. അല്ല, പാട്ട് കേട്ടോണ്ട് വരയ്ക്കും. അപ്പോൾ പിന്നെ ഞാൻ നേരത്തെ ജയിച്ച് പാട്ട് പാടി കൊടുക്കുമായിരുന്നു? ഇല്ല, ഞാനങ്ങനെ പാടാറില്ല. എനിക്ക് ചെറിയ ഇങ്ങനെ പാട്ടൊക്കെ ആസ്വദിക്കാൻ ഇഷ്ടം. പാടുന്ന കാര്യമാണ് ബുദ്ധിമുട്ട്, പാടുന്ന കാര്യമൊക്കെ ബുദ്ധിമുട്ടാ. വരയ്ക്കുന്നതിൻ്റെ ഇടയിൽ ലഘു ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കാറുണ്ടായിരുന്നു? നേരത്തെയൊക്കെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള കോഫി ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അവിടെ ഓഫീസ് ടൈമിൽ കിട്ടുന്ന രാവിലെ കിട്ടുന്നതും ഉച്ച കഴിഞ്ഞ് കിട്ടുന്നതുമായിട്ടുള്ള നല്ല കടുംകാപ്പി, കോട്ടയത്തെ കടുംകാപ്പി, അത് ആ കൃത്യസമയത്ത് കൊടുത്തിരിക്കണം ഇവിടെയും ഹോളിഡേയിലും. അത് മാത്രമേ ഉള്ളായിരുന്നു, വേറെ അങ്ങനെ നിർബന്ധങ്ങൾ. പിന്നെ മീൻ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്, അപ്പം കൂടുതൽ ഐറ്റം ഒന്നും വേണ്ട. മീൻ ഒക്കെ ആർക്കാ ഇഷ്ടമല്ലാതെ? ഞാനെന്ന് പറഞ്ഞാൽ മീൻ മാത്രമേ തിന്നത്തുള്ളൂ. എന്ത് ചെയ്യാനായിട്ട്, നമ്മൾ ഈ ആലപ്പുഴ കൊല്ലക്കാർക്കൊക്കെ മീൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. നമുക്ക് മീൻ കിട്ടാൻ വലിയ പാടില്ല. ഇല്ല ഇല്ല ഇല്ല, നമുക്ക് എല്ലാ ഐറ്റവും മുഖമേൽ കിട്ടും ഇവിടെ നാട്ടില്. ഒരുപാട് സന്തോഷമുണ്ട്, ബേബി ചേട്ടനെ ഒന്ന് പരിചയപ്പെടുത്തുവാൻ വേണ്ടിയിട്ടാണ് വന്നത്. ബേബി ചേട്ടന് കുറെ പുരസ്കാരങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്, അതുകൂടി കാണിക്കാം. ഇവിടെ അടുത്ത ക്ഷേത്രത്തിൽ നിന്ന് അല്ലേ? അതെ, കാവുങ്കിൽ ദേവസ്ഥത്തിൻ്റെ. അതെ, പിന്നെ സ്കൂളിൽ പിന്നെ ആസാ സ്കൂളിൽ ഉണ്ട്, അല്ല പഞ്ചായത്ത് എൽ പി സ്കൂൾ മണ്ണഞ്ചേരി കാവുങ്കിൽ പഞ്ചായത്ത് എൽ പി സ്കൂൾ. പിന്നെ ഒരു മകരത്തിൻ്റെ ഒരു റെസിഡൻസ് അസോസിയേഷൻ്റെ പുരസ്കാരം, അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ ഇതൊക്കെ കിട്ടി. അന്ന് പ്രോത്സാഹനം തന്ന പ്രേക്ഷകരോട് വായനക്കാരോടൊക്കെ എന്താ പറയാനുള്ളത്? അത് ഏറ്റവും ഇഷ്ടപ്പെട്ട ഏറ്റവും വളരെ സന്തോഷമുള്ള കാര്യമാണ്. ഇത് ഡിങ്ങിനെ അറിയാം, ഡിങ്ങിനെ ഇഷ്ടമാണെന്നൊക്കെ പറയും, കേൾക്കുമ്പോൾ നമുക്കൊരു സന്തോഷം. അത്രേ ഉള്ളു. നന്ദി മാത്രം. ഇനിയും ജീവൻ തുടിക്കുന്ന ചിത്രങ്ങളുമായിട്ട് അദ്ദേഹം തിരിച്ചു വരികയാണ്. ഡിങ്കൻ ഇനി ഡിജിറ്റൽ രൂപത്തിലൊക്കെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തും, അപ്പോഴും നിങ്ങളുടെ ആ ഒരു പിന്തുണ വേണം. എന്തായാലും ആ 90 കാലഘട്ടങ്ങളിലൊക്കെ ജീവിച്ചിരുന്നവർക്ക്, എന്നെപ്പോലുള്ളവർക്കൊക്കെ ഇതൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. എത്ര കൊതിയോടെ കാത്തിരുന്ന് വായിക്കുമായിരുന്നു. ആദ്യമൊക്കെ മാസത്തിൽ ദൗവാരികയൊക്കെ ആയിട്ട്, അല്ലെ മാസികയായിട്ട്, പിന്നെ ദൗവാരികയായി, പിന്നീട് അത് വീക്കിലിയായി. അങ്ങനെ 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 എല്ലാ ലക്കങ്ങളും വായിച്ച് വളർന്നവരാണ് ഞങ്ങളൊക്കെ. ഇത് കാണുന്ന നിങ്ങളും അങ്ങനെ തന്നെ ആയിരിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്തായാലും പുതിയ തലമുറയ്ക്ക് വേണ്ടിയിട്ട് വീണ്ടും ഡിങ്കനെ പുനരവതരിപ്പിക്കാൻ പോവുകയാണ് ബേബി ചേട്ടനും സോമശേഖരൻ ചേട്ടനും. പിന്നെ ഈ ഡിങ്കന് കളർ നൽകിയിരുന്ന ആളുടെ പേരെന്തായിരുന്നു? ദീപക് പ്രശാന്ത്. മനോഹരമായിട്ട് അദ്ദേഹം കോട്ടയത്താ. വളരെ നന്നായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാളും നന്നായിട്ട് കളർ ചെയ്യുന്ന. ഇതിന് ഈ വരച്ചതിന് കളർ ചെയ്യുന്നത് അദ്ദേഹമായിരുന്നു. അദ്ദേഹം നല്ല രീതിയിൽ ഇതിനുവേണ്ടി ആത്മാർത്ഥമായിട്ട് ജോലി എടുത്തിട്ടുണ്ട്. എന്തായാലും ബേബി ചേട്ടന് ഒരുപാട് അഭിനന്ദനങ്ങൾ. ഇനിയും ഒരുപാട് നല്ല രീതിയിൽ ഈ പടങ്ങളൊക്കെ വരച്ച്, ചിത്രങ്ങളൊക്കെ വരച്ച് ഇനിയും ഒരുപാട് നമ്മളെ സന്തോഷിപ്പിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. ആലപ്പുഴയിൽ നിന്നും ശബരിനാഥിനോടൊപ്പം ആർ പിയൂഷ്, മറുനാടൻ ടി വി.